തിരുവനന്തപുരം കോർപ്പറേഷൻ വിവാദത്തിൽ തെളിവില്ലാതാക്കി അന്വേഷണം അട്ടിമറിക്കാൻ സി പി എം നീക്കം. താൻ എഴുതിയ കത്ത് നശിപ്പിച്ചെന്ന് നഗരസഭ പാർലമെന്ററി പാർട്ടി നേതാവ് ഡി ആർ അനിൽ വിജിലൻസിന് മൊഴി നൽകി. ഇത് അന്വേഷണം വഴിതെറ്റിക്കാനാണോ എന്ന് സംശയമുണ്ട്. മേയർ ആര്യ രാജേന്ദ്രന്റെ പേരിൽ പുറത്തുവന്ന കത്തിന്റെ ഒറിജിനൽ കണ്ടെടുക്കാൻ വിജിലൻസിന് കഴിഞ്ഞിട്ടുമില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കത്തുവിവാദത്തിൽ അന്വേഷണം അട്ടിമറിക്കാൻ ആസൂത്രിത ശ്രമം നടക്കുന്നുവെന്ന സംശയം ബലപ്പെടുകയാണ്. കേന്ദ്രബിന്ദുവായ രണ്ട് കത്തുകളുടെയും ഒറിജിനൽ നശിപ്പിച്ച് അന്വേഷണം വഴിമുട്ടിക്കാനുള്ള ശ്രമമെന്നാണ് സംശയം. മേയർ ആര്യരാജേന്ദ്രന്റെ പേരിൽ പുറത്തുവന്ന കത്തിന്റെ ഒറിജിനൽ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞില്ല. വിജിലൻസ് നടത്തിയ പ്രാഥമിക പരിശോധനയിലും ഒറിജിനൽ കിട്ടിയിട്ടില്ല. നഗരസഭാ പാർലമെന്ററി പാർട്ടി നേതാവ് ഡി ആർ അനിലിന്റെ കത്തും വിവാദത്തിലായിരുന്നു. ഈ കത്ത് താൻ നശിപ്പിച്ചു കളഞ്ഞുവെന്ന് ഡി ആർ അനിൽ വിജിലൻസിന് മൊഴി നൽകി. കത്ത് തന്റെ ഓഫീസിൽ തയ്യാറാക്കിയതാണ്. കുടുംബശ്രീ അംഗങ്ങളെ നിയമിക്കാനുള്ള കത്ത് പബ്ലിസിറ്റി ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. ആവശ്യമില്ലെന്ന് കണ്ടപ്പോൾ അത് നശിപ്പിച്ചു കളഞ്ഞു. കത്ത് തന്റെ ഓഫീസിൽ നിന്ന് പുറത്തുപോയതെങ്ങനെയെന്ന് അറിയില്ലെന്നുമാണ് ഡി ആർ അനിലിന്റെ മൊഴി. കത്ത് നശിപ്പിച്ചെന്ന അനിലിന്റെ മൊഴി ദുരുദ്ദേശപരമെന്നാണ് സംശയം. കത്ത് നശിപ്പിക്കപ്പെട്ടെന്ന് മൊഴി നൽകിയാൽ പിന്നീട് തുടരന്വേഷണത്തിന് പ്രസക്തിയില്ലെന്ന കണക്കൂട്ടലായിരിക്കാം ഈ നീക്കമെന്നാണ് കരുതുന്നത്. മേയറുടെ പേരിൽ പുറത്തുവന്ന കത്ത് കണ്ടിട്ടില്ലെന്നും വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് സ്ക്രീൻഷോട്ട് മാത്രമാണ് ലഭിച്ചതെന്നും ഡി ആർ അനിൽ വിജിലൻസിന് മൊഴി നൽകിയിട്ടുണ്ട്. മേയറുടെ പേരിൽ പുറത്തുവന്ന കത്ത് കണ്ടെത്താൻ കൂടുതൽ അന്വേഷണം നടത്തുകയാണ് വിജിലൻസ്. ഇതിനായി ഇത്തരം കത്തുകൾ തയ്യാറാക്കുന്ന നഗരസഭയിലെ സെക്ഷനുകളിൽ പ്രത്യേക പരിശോധന നടത്തും. കൂടുതൽ ജീവനക്കാരെ ചോദ്യം ചെയ്യും. മേയറുടെ കത്തും നശിപ്പിക്കപ്പെട്ടതായാണ് അന്വേഷണ സംഘങ്ങളുടെ സംശയം. മേയറുടെ പേരിൽ പുറത്തുവന്ന കത്തിന്റെ ഒറിജിനൽ കണ്ടെത്താൻ കേസെടുത്ത് അന്വേഷണം വേണമെന്ന് ക്രൈംബ്രാഞ്ച് ശുപാർശ ചെയ്യുമ്പോഴും സി പി എം സഹകരണമില്ലാതെ ഒരു ചുക്കും സംഭവിക്കില്ല. പാർട്ടി സംവിധാനത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിലാണ് കത്ത് പ്രത്യക്ഷപ്പെട്ടത്. ആ ഗ്രൂപ്പിലേക്ക് ഇതുവരെ ഒരേജൻസിയുടെ അന്വേഷണവും എത്തിയിട്ടില്ല. ആ ഗ്രൂപ്പിലുള്ളവരെ ചോദ്യം ചെയ്താൽ അറിയാം കത്ത് ആരുണ്ടാക്കി എവിടെ നിന്ന് വന്നു എന്നൊക്കെ. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.